സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്വതന്ത്രമായി കാര്യങ്ങൾ നിർവഹിക്കാൻ പിന്നെയും കാലങ്ങൾ പോരാടേണ്ടി വന്നെന്ന് മുൻ എംഎൽഎ ആയിഷ പോറ്റി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അടൂർ ഏരിയ പൊതുസമ്മേളനം അടൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആയിഷ പോറ്റി. മഹിളാ അസോസിയേഷൻ ഇങ്ങനെ നമ്മുടെ സഖാക്കൾ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേ നാട്ടിലുള്ള ജനങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരു കാലത്തെ പറ്റി ഓർക്കും. ഒരുപക്ഷെ അതെല്ലാം കേട്ട് കേട്ട് ഈ സമ്മേളനങ്ങൾ കേട്ട് കേട്ടിട്ടാണ് നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ചരിത്രത്തിലേക്കൊന്നും അതുകൊണ്ട് ഞാൻ പോകത്തില്ല. നമ്മൾ കാലിക പ്രസക്തിയുള്ള വിഷയത്തിലേക്ക് തന്നെ എങ്കിലും ഒന്നും ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച സഖാവ് പറഞ്ഞ പോലെ നേരെ ചൊവ്വ വസ്ത്രം ധരിക്കാൻ പറ്റാതെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ ഒരു കാലത്തല്ലേ ഒരു 100 വർഷമൊന്നും ഇല്ല. അതിനും ഇപ്പുറം വരെ പോലും നമുക്ക് അത്രയ്ക്ക് എൻ്റെ ഓർമ്മയുള്ള സമയത്ത് പോലും അത്രയ്ക്ക് അങ്ങോട്ട് സ്ത്രീകളൊന്നും ഒട്ടും ഇറങ്ങാൻ പറ്റാത്ത ഒരു കാലമാണ്. എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ജില്ലയിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. 10ാം ക്ലാസ്സായപ്പോൾ പഠിത്തം നിന്നു, ചേട്ടനായി, പിന്നെ അതെല്ലാം അവസാനിച്ച് പോയ ഒരു കാലഘട്ടം. അതുപോലെ ഓരോ സമൂഹത്തിലും സ്ത്രീകൾക്ക് പഠിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ, അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ മറക്കുട പിടിച്ചു നടക്കേണ്ട സ്ഥിതി, ഒരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ അടുക്കളയ്ക്ക് ചുറ്റും വീട്ടിനകത്ത് തന്നെ അടച്ചിടുന്ന ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. ഒരു കാലത്ത് കല്ലുമാലയൊക്കെ ധരിച്ചുകൊണ്ട് പോയിട്ട് ആ ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലല്ലേ കൊല്ലത്ത് പീരങ്കി മൈതാനത്തിൽ വെച്ച് കല്ലുമാല വലിച്ചു പൊട്ടിച്ചിന് ഞങ്ങൾ റൗട്ട് ചെയ്തിട്ട് നടക്കുമെന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ ഉള്ള വലിയ ആവേശകരമായിട്ടുള്ള സമരങ്ങൾ, അയ്യങ്കാളിയെ പോലുള്ളവരൊക്കെ നടത്തിയിട്ടുള്ള മകളെ പഠിപ്പിക്കാൻ പറ്റാതെ വന്നിട്ട് നടത്തിയ സമരങ്ങൾ, നിങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ നിലം പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഓരോ സന്ദർഭങ്ങൾ പഴയ കാലഘട്ടത്തിൽ നടത്തിയ വലിയ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മഹാരഥന്മാരായിട്ടുള്ള വലിയ ശക്തരായ സ്ത്രീകളുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നീണ്ട വർഷങ്ങൾ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിന്റെ മോചന പോരാട്ടങ്ങൾക്ക് കരുത്തുപകരുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ 13ാം ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഏരിയ സമ്മേളനമാണ് അടൂർ 14ാം മൈൽ ജംഗ്ഷനിൽ നടന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി സമ്മേളന നഗരിയിൽ സമാപിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ദിവ്യ റജി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എയ്ഡ്വ ഏരിയ സെക്രട്ടറി ജയശ്രീ എസ് സ്വാഗതം ആശംസിച്ചു. എയ്ഡ്വ സംസ്ഥാന കമ്മിറ്റി അംഗം നിർമ്മലാദേവി, എയ്ഡ്വ ജില്ലാ പ്രസിഡന്റ് ലസിത ടീച്ചർ, എയ്ഡ്വ സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു ചന്ദ്രമോഹൻ, എയ്ഡ്വ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി സതികുമാരി, എയ്ഡ്വ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാ കുറുപ്പ്, പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറും, എയ്ഡ്വ ജില്ലാ കമ്മിറ്റി അംഗം ഷീജ പ്രകാശ്, CPIM അടൂർ ഏരിയ കമ്മിറ്റി അംഗം വൈഷ്ണവി ശൈലേഷ് തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ ജി പ്രസന്നകുമാരി സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തി. MCTV ന്യൂസ് അടൂർ.